ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം മാർച്ച് മാസത്തോടെ ആരംഭിച്ചേക്കും. പദ്ധതിക്കായി ഭൂമി നഷ്ടമാവുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം 2024 മാർച്ച് മാസത്തോടെ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിക്കായി ഭൂമി നഷ്ടമാവുന്ന പ്രദേശവാസികൾക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത 7 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറാതെ പോവാൻ കഴിയും. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിനും ഇതോടെ പരിഹാരമാവും. പദ്ധതിക്കായി 2,134 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ആകെ ഏറ്റെടുക്കേണ്ടത് 14.995 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ്. ഖനന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായി 10 ഹെക്ടർ ഭൂമിയാണ് ആവശ്യം. പദ്ധതിക്കായി വേണ്ടത് 34.30 ഹെക്ടർ വനഭൂമിയാണ്. ഇതിൽ 34.10 ഹെക്ടറാണ് ഭൂഗർഭപാതയ്ക്കായി വേണ്ടത്. അനുബന്ധ റോഡുകൾക്കായി വേണ്ടത് 0.21 ഹെക്ടർ വനഭൂമിയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി വഴിയാണ് നിർദ്ദിഷ്ട ബദൽപാത കടന്നുപോകുന്നത്. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യണം. ഈ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതികാനുമതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പൊതുജനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം പൊതു തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. 16 പേർ പരിപാടിയുടെ ഭാഗമായി. പദ്ധതി കടന്നുപോകുന്ന പ്രദേശത്തെ ജനങ്ങളെ കേട്ട ശേഷം മുഴുവൻ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും പറഞ്ഞു. വയനാട് ജില്ലയിൽ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഹൈവേ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പാത ആരംഭിക്കുക കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴയിലും അവസാനിക്കുന്നത് വയനാട് മീനാക്ഷിപ്പുഴ പാലത്തിലുമാണ്. 8.735 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ ആകെ ദൈർഘ്യം. ഇതിൽ 8.110 കിലോമീറ്ററാണ് തുരങ്കത്തിന്റെ മാത്രം ദൈർഘ്യം. 5.771 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ഓരോ ദിശയിലും 2 വരിയുടെ 2 ട്യൂബുകൾ വീതമുള്ള 4 വരി ഗതാഗതമാണ് ഉദ്ദേശിക്കുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.